4 മാസത്തിലധികമായി കോമയിലായിരുന്ന യുവതി പ്രസവിച്ച കുഞ്ഞിൻ്റെ ആദ്യ സ്പർശത്തിൽ തന്നെ കോമയിൽ നിന്ന് ഉണർന്നു. വൈദ്യശാസ്ത്രത്തിന് പോലും വിസ്മയം. അർജന്റീനയിലെ വനിതാ പോലീസ് ഓഫീസറായിരുന്ന 34-കാരി അമേലിയ ബേനൻ കഴിഞ്ഞ നവംബർ 1 ഒരു കേസുമായി ബന്ധപ്പെട്ട് സെർച്ചിന് പോയ വഴി അവരുടെ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായ ക്ഷതമേറ്റ അമേലിയ അന്നു മുതൽ ആശുപത്രിയിൽ കോമയിൽ കഴിയുകയായിരുന്നു. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചു കിടക്കുന്നതായിരുന്നു കാരണം. അമേലിയയുടെ ഭർത്താവും പോലീസ് ഓഫീസറാണ്. അദ്ദേഹവും വാഹനത്തിലുണ്ടായിരുന്നെങ്കിലും പരുക്കുകളോടെ രക്ഷപ്പെട്ടു. അമേലിയയുടെ കഴുത്തിൽ സുഷിരമുണ്ടാക്കി ട്യൂബ് വഴി ദ്രവരൂപത്തിലുള്ള ആഹാരവും മരുന്നുമാണ് നൽകിയിരുന്നത്. അമേലിയെ വിശദമായി പരിശോധിച്ചതിൽ അവർ 6 മാസത്തിൽ കൂടുതൽ ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയും കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഡോക്ടർമാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഡിസംബർ അവസാനമായപ്പോഴേക്കും അമേലിയ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ലെന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം വിധി എഴുതുകയും അതിൻ പ്രകാരം ഗർഭത്തിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അടിയന്തര ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുകയുമായിരുന്നു. പൂർണ്ണ വളർച്ചയെത്താതെ പ്രസവിച്ചതിനാൽ കുഞ്ഞിൻ്റെ സംരക്ഷണം ആശുപത്രിയും പിന്നീട് അമേലിയയുടെ സഹോദരി നോർമയും ഏറ്റെടുക്കുകയായിരുന്നു. ക്രിസ്മസ് മാസത്തിൽ ജനിച്ചതിനാൽ കുഞ്ഞിന് സാൻഡിനോ എന്നു പേരിട്ടു. കുഞ്ഞിനെ ആഴ്ചതോറും ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന കാരണത്താൽ അമേലിയയുടെ അടുത്ത് കൊണ്ടുപോയിരുന്നില്ല. ഈ കഴിഞ്ഞ ഈസ്റ്റർ ആഘോഷത്തോട് അനുബന്ധിച്ച് കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് അമേലിയയെ കാണാൻ എത്തിയിരുന്നു. അന്ന് കുഞ്ഞിനെ അമേലിയയുടെ സഹോദരി ആദ്യമായി അമ്മയുടെ അടുത്ത് കിടത്തി. എല്ലാ കണ്ണുകളും അമ്മയിലേക്കും കുഞ്ഞിലേക്കും നീണ്ടു. ആദ്യ സമാഗമത്തിൻ്റെ അസുലഭ മുഹൂർത്തം. വലിയ ഒരു നിശബ്ദതയിൽ സഹോദരിയാണ് അത് കേട്ടത്. യെസ് യെസ് എന്ന് 2 തവണ അമേലിയ പറഞ്ഞതായി കേട്ടു. ആഹ്ലാദം അലതല്ലിയ നിമിഷങ്ങൾ. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങൾ കേട്ടത് നേരാണോ എന്ന് പരസ്പരം എല്ലാവരും നോക്കി. ഡോക്ടർ അമേലിയയുടെ അടുത്തെത്തി പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ നാക്ക് പുറത്തേക്കിടുക. എല്ലാവരെയും ആശ്ചര്യത്തിലാക്കി അമേലിയ നാക്ക് പുറത്തേക്ക് കാട്ടി. ഉള്ളിലെ സന്തോഷം അടക്കാനാവാതെ സഹോദരി നോർമ അമേലിയയുടെ മുകളിലേക്ക് വീണവരെ കെട്ടിപ്പുണർന്നു. വിശ്വസിക്കാനാകാതെ ബന്ധുക്കളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. ഡോക്ടർമാർക്ക് വരെ അത്ഭുതമായി. അമേലിയ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിധിയെഴുതിയ ഡോക്ടർ റോബർട്ടോ ഗിസിൻ്റെ അഭിപ്രായത്തിൽ ഇത് മിറക്കിളാണ്, അസംഭവ്യമായ തിരിച്ചുവരവ്. ഞങ്ങളുടെ പഠനത്തിനും അനുഭവത്തിനും മേലെയാണ് അമേലിയ എന്ന യുവതിയുടെ ജീവിതത്തിലേക്കുള്ള 2-ാം വരവ്.